നമസ്കാരം സുഹൃത്തുക്കളെ സി പ്രോഗ്രാമിംഗ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയിൽ നമ്മളൊരു പ്രോഗ്രാമാണ് നോക്കാൻ പോകുന്നത് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ഫാക്ടോറിയൽ ഇപ്പോൾ ഫാക്ടോറിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ ഫൈവ് ഫാക്ടോറിയൽ മാക്സിലാണെങ്കിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും ഫൈവ് ഫാക്ടോറിയലിനെ ഫൈവ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് ഓക്കെ സിക്സ് ഫാക്ടോറിയൽ ആകുമ്പോൾ എന്താ ഇൻറ്റു സിക്സ് വരെയാവും അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയാൽ ഞാൻ ഇതിന് മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഫൈവ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ടു ത്രീ അങ്ങനെ പോവുകയാണ് അല്ലേ അപ്പോൾ ഫൈവ് ഫാക്ടോറിയൽ ആണെങ്കിൽ ഒന്ന് മുതൽ അഞ്ച് വരെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ജനറൽ ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വൺ ടു ഫൈവ് ആണ് അല്ലേ ഈ ഫൈവ് എന്നുള്ള നമ്പർ മാറും അപ്പോൾ നമുക്ക് ഫൈവ് ഫാക്ടോറിയൽ ആണെങ്കിൽ വൺ ടു ഫൈവ് ആവും സിക്സ് ഫാക്ടോറിയൽ ആണെങ്കിൽ വൺ ടു സിക്സ് ആവും അപ്പോൾ വൺ ടു എൻ എന്ന് പറയാം നമുക്ക് അല്ലേ ഇപ്പുറം നിൽക്കുന്ന നമ്പർ ഏതാണെന്ന് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു വൺ ടു എൻ ഇത് ഐട്രേഷൻ നടത്തണം ഒന്ന് വീതമാണ് ഈ നമ്പറുകൾ കൂടിക്കൂടി വരുന്നത് അതായത് ഐ ഫസ്റ്റ് ടൈം വണ്ണ് ദെൻ വൺ പ്ലസ് വൺ അതായത് ടു ത്രീ അങ്ങനെ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എൻ ടൈംസ് അല്ലേ ഇവിടെ എത്രയാണോ പറയുന്നത് അത്രയും സമയം റിപ്പീറ്റ് ചെയ്യണം എൻ ഫൈവ് ആണെങ്കിൽ ഫൈവ് ടൈംസ് റിപ്പീറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ പ്രോഗ്രാം നമുക്ക് എഴുതാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട എന്താ ചിന്തിക്കാം നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് നമുക്ക് ഫസ്റ്റ് സംഖ്യയിൽ നിന്ന് തുടങ്ങണം തുടങ്ങണമല്ലേ വണ്ണിൽ നിന്ന് തുടങ്ങണം നമുക്ക് വണ്ണിൽ തുടങ്ങിയിട്ട് അടുത്ത സംഖ്യേനെ മൾട്ടിപ്ലൈ ചെയ്ത് 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 പോകണം ഓക്കെ അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം എൻ എന്നുള്ളൊരു വേരിയബിൾ എൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര ഫാക്ടോറിയൽ ആണ് അപ്പം ഫൈവ് ഫാക്ടോറിയലാണ് എൻ ഈക്ൾ ടു ഫൈവ് ആയിരിക്കും നമ്മൾ ഇനീഷ്യലി പറയുകയാണെങ്കിൽ എൻ ഈക്വൾ ടു ഫൈവ് നമുക്ക് ഫൈവ് ഫാക്ടോറിയലാണ് കണ്ടത് ഓക്കെ നമുക്ക് ഫാക്ടോറിയലിൻ്റെ വാല്യൂ ഓരോ തവണയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ സൂക്ഷിക്കാനായിട്ട് നമുക്കൊരു വേരിയബിൾ വേണം അല്ലേ ഫസ്റ്റ് ടൈം വൺ ആയിരിക്കും പിന്നെ വൺ ഇൻറ്റു ടു ആയിരിക്കും പിന്നെ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീയുടെ റിസൾട്ടായിരിക്കും അപ്പം അതിനുവേണ്ടി ഞാൻ ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ട് എഫ് എ സി ടി ഫാക്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു വേരിയളിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്തായിരിക്കും നമ്മൾ സം കാണുന്ന സമയത്ത് ഇനീഷ്യൽ വാല്യൂ സമീക്വൾ ടു സീറോ എന്ന് പറയാം കാരണം എന്താ സീറോ പ്ലസ് ഫൈവ് എന്ന് പറയുമ്പോൾ ഫൈവ് ആയിക്കോളും പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ നമുക്ക് സീറോ കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ അടുത്ത സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് സീറോ ആയി പോകും സീറോയിലേക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സീറോ ആയി പോകും അതുകൊണ്ട് നമ്മുടെ വാല്യുവിൻ്റെ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യും നമ്മൾ ഫാക്ടോറിയൽ വണ് അതായത് ഇനീഷ്യലി വൺ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് തുടങ്ങുകയാണ് എൻ ഈക്വൾ ടു ഫൈവ് ഫാക്ട് ഈക്വൾ ട് വണ് ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്കൊരു ലൂ ഒരു ലൂപ്പ് എന്തായാലും വേണം അല്ലേ ഒരു ലൂപ്പ് വേണം നമുക്കിതൊന്ന് ലൂപ്പ് ചെയ്യണം എവിടെ തൊട്ടാണ് ലൂപ്പ് ചെയ്യേണ്ടത് വൺ മുതലാണ് ലൂപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പറയണം ഫോർ ഐ ഈക്വൽ ടു വൺ ഓക്കെ അപ്പം നമുക്കിവിടെ ഒരു ഐ ഡിക്ലെയർ ചെയ്യണം കാരണം ഡിക്ലെയർ ചെയ്താലാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഫോർ ഐക്വൽ ടു വൺ വൺ മുതലാണ് നമുക്ക് ലൂപ്പ് ചെയ്യേണ്ടത് എവിടം വരെയാണ് ഫൈവ് വരെ അപ്പോൾ എന്ത് ചെയ്യും ഐ ക്വൽ ടു വൺ ഐ ലെസ് ദാൻ ഫൈവ് എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല അല്ലേ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് വരണം അപ്പോൾ ഇവിടെ ഫൈവ് എന്നല്ല നമ്മൾ എടുക്കേണ്ടത് എൻ ആണ് എടുക്കേണ്ടത് കാരണം അത് മാറിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ അപ്പോൾ എണ്ണും കൂടെ കൺസിഡർ ചെയ്യും അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് വരെ കിട്ടും എന്ത് ചെയ്യും ഐ പ്ലസ് പ്ലസ് ഐ ഇൻക്രിമെൻറ്റ് ചെയ്തു അപ്പോൾ ഓരോ തവണയും നമുക്ക് കിട്ടാൻ പോകുന്നേ ഫസ്റ്റ് ടൈം വൺ കിട്ടും പിന്നെ ടു കിട്ടും നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണ് ഓരോ തവണ ഇത് ഫാക്ടോറിയലിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ പറയണ ഫാക്ടോറിയൽ ഈക്വൽസ് ഇപ്പോഴെയുള്ള ഫാക്ടോറിയലിൻ്റെ വാല്യൂ ഇൻറ്റു പുതിയ വാല്യൂ പുതിയ വാല്യൂ ഫസ്റ്റ് ടൈം വൺ ആയിരിക്കും അടുത്ത തവണ ടു ആയിരിക്കും അപ്പോൾ ഫാക്ട് ഈക്വൽസ് ഫാക്ട് ഇൻറ്റു ഈ കിട്ടിയേക്കുന്ന നമ്പർ വണ്ണ് ടു എന്ന് പറഞ്ഞ നമ്പർ അത് ഇപ്പോൾ ഐ ഡകത്തും ഉണ്ടാവും ഫാക്ട് ഈക്വൽസ് ഫാക്ട് ഫാക്റ്റിൻ ടു ഐ നമ്മൾ പുറത്ത് വന്നിട്ട് പ്രിൻറ് ചെയ്യാണ് പ്രിൻ്റ് ഓഫ് പേഴ്സൻ്റേജ് ഡി ഫാക്ടോറിയൽ ഈക്വൽസ് പേഴ്സൻറ്റേജ് ഡി ഓക്കെ അപ്പോൾ ഫസ്റ്റ് വരേണ്ട പേഴ്സൻറ്റേജ് ഡി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത് ഫൈവ് ഫാക്ടോറിയൽ ഈക്വൽസ് സം വൺ ട്വൻറ്റി ആ റിസൾട്ടാണ് വരേണ്ടത് അപ്പോൾ നമ്മൾ പറയുകയാണ് ഫസ്റ്റ് വരേണ്ട നമ്പർ എൻ ആണ് സെക്കൻഡ് വരേണ്ട നമ്പർ എന്താണ് റിസൾട്ടാണ് എഫ് എ സി ടി എന്നുള്ള റിസൾട്ട് ഓക്കെ ഇനി നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം മെയിൻ സോറി നമ്മൾ വോയിഡ് മെയിൻ ആണ് എഴുതിക്കുന്നത് ഇന്ത്യ മെയിൻ എഴുതണം ഇവിടെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം സോറി റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു റിട്ടേൺ വാല്യൂ വേണം ഇവിടെ ഇൻറ്റീജർ ആണ് അതുകൊണ്ട് ഇവിടെ ഒരു ഇൻറ്റീജിയർ റിട്ടേൺ ചെയ്യണം ഈ ഇത് നമുക്ക് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാം ഞാൻ നമ്മൾ ഫംഗ്ഷൻ ഇനി കവർ ചെയ്യാൻ പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഫംഗ്ഷനിലേക്കാണ് കിടക്കാൻ പോകുന്നത് അപ്പം ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവും ഇന്ന് നമുക്ക് റൺ ചെയ്യാം ഇപ്പോൾ ഫൈവ് ഫാക്ടോറിൻ്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും വൺ ട്വൻറ്റി ആണ് ഫൈവ് ഫാക്ടോറിൽ നമുക്ക് ഈ ഫൈവ് മാറ്റിയിട്ട് ഒരു ത്രീ കൊടുത്തു കഴിഞ്ഞാൽ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ എന്താണ് സിക്സ് അപ്പം നമ്മൾ എൻ മാറ്റി എൻ ഫൈവ് മാറ്റി ത്രീ കൊടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാം സോ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ സിക്സ് എന്നുള്ള റിസൾട്ട് കിട്ടും ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് എൻ്റെ വാല്യൂ ഇങ്ങനെ കൊടുക്കാതെ യൂസറുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പോലെ ഒരു പ്രോഗ്രാം എഴുതാം സിമ്പിളായിട്ട് ഒരു ഓഫ് എഴുതാം പ്രിൻ്റ് ഓഫ് എൻ്റർ ദ നമ്പർ ഓക്കെ വളരെ സിമ്പിളായിട്ട് ഒരു നമ്പർ റീഡ് ചെയ്യുക സ്കാൻ ഓഫ് പേഴ്സെൻറ്റേജ് ഡി കോമ ആംബ്രസാൻ്റ് ആംബർസാന്റ് അപ്പോൾ എന്താ യൂസറിൻ്റെ ഇന്ന് നമ്മുടെ നമ്പർ റീഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്പർ എത്രയാണെന്ന് പറയുകയാണ് നമ്മൾ ഫൈവ് കൊടുക്കുകയാണെങ്കിൽ ഫൈവ് ഫാക്ടോറിയിൽ വന്നു വീണ്ടും എക്സിക്യൂട്ട് ചെയ്തിട്ട് ഫോർ ഫാക്ടറുകൾ പറയുകയാണ് ട്വൻറ്റി ഫോർ ഓക്കെ സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണോ വളരെ സിമ്പിളാണ് ഇത്തരത്തിലുള്ള ഏത് പ്രോഗ്രാം വന്നാലും ഞാൻ നേരത്തെ പല പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ പാറ്റേൺ കണ്ടുപിടിക്കാൻ നോക്കുക ഓക്കെ എത്ര തവണ ഏത് ലൂപ്പ് ഉപയോഗിക്കണം എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം ഇതെല്ലാം നമുക്ക് ഈ പ്രോബ്ലം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് എന്ന് വിശ്വസിക്കുകയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴ്ത്ത് കമൻറ്റായിട്ട് തരിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞാൻ പുതിയ വീഡിയോസ് ആഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ